പരമ്പരാഗത കാനനപാതയായ സത്രം ത്തിലൂടെ തീർത്ഥാടനം ആരംഭിച്ചു. ആ ദിവസം തന്നെ നിരവധി തീർത്ഥാടകരാണ് കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തിയത്. തമിഴ്നാട് കമ്പം വഴി എത്തുന്ന സഞ്ചാരികൾക്ക് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വൺ വേ സംവിധാനം ഏർപ്പെടുത്തി. കോവിഡ് പ്രതിസന്ധി മൂലം കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും സത്രം പുല്ലുമേട് പാതയിലൂടെ തീർത്ഥാടനം അനുവദിച്ചിരുന്നില്ല. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണ തീർത്ഥാടനത്തിന് മുന്നോടിയായി കാനനപാതയിൽ ഒരുക്കിയിട്ടുള്ളത്. അഞ്ച് സ്ഥലങ്ങളിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വന്യമൃഗ സാന്നിധ്യമുള്ള മേഖലകളിൽ വനം വകുപ്പിന്റെ എലിഫന്റ് സ്ക്വാഡിനെയും നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു വർഷമായി അടഞ്ഞു കിടന്നിരുന്ന സത്രം പുല്ലുമേട് ശബരിമല 12 കിലോമീറ്റർ കാനനപാത ഈ വർഷം നമ്മൾ തുറന്നിട്ടുണ്ട്. എല്ലാവിധ മുന്നേറ്റങ്ങളും വനം വകുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടു വർഷം അടഞ്ഞു കിടന്നുകൊണ്ട് തന്നെ വളരെയധികം പുല്ലുകയറിയും വന്യമൃഗ പ്രസൻസ് കൂടിയിട്ടുള്ള ഒരു റൂട്ടായിരുന്നു ഇത്. അതെല്ലാം പൂർണ്ണമായും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ റൂട്ടിൽ 5 സ്ഥലങ്ങളിൽ നമ്മൾ കുടിവെള്ളം സജ്ജീകരിച്ചിട്ടുണ്ട്. മെയിനായിട്ട് സത്രം, സീതക്കുളം, 0 പോയിന്റ്, പുല്ലുമേട്, കഴുതക്കുഴി എന്നീ സ്ഥലങ്ങളിലാണ് കുടിവെള്ളം സജ്ജീകരിച്ചിരിക്കുന്നത്. പെരിയാർ വെസ്റ്റ് FDA നേതൃത്വത്തിൽ 2 സേവന കേന്ദ്രവും നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. സത്രം പുല്ലുമേട് ഭാഗങ്ങളിൽ പോലീസ് സേനയുടെ സേവനവും ലഭ്യമാണ്. അതേസമയം സത്രത്തിലെത്തുന്ന തീർത്ഥാടകർക്കായി ആവശ്യമായ ശുചിമുറി സൗകര്യം ഒരുക്കിയിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി കുമളിയിൽ കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം ചേർന്നു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഇത്തവണയും വൺവേ സംവിധാനം ഏർപ്പെടുത്തി. കമ്പത്തെത്തുന്ന വാഹനങ്ങൾ കമ്പംമെട്ട് ചുരം പാതയിലൂടെ കേരളത്തിലെത്തി കട്ടപ്പന കുട്ടിക്കാനം പാതയിലൂടെ യാത്ര തുടരണം. ശബരിമലയിൽ നിന്നും തിരികെ കുമളി വഴി മടങ്ങണം. തീർത്ഥാടകർ പോകേണ്ട റൂട്ട് മാപ്പ് ലഘുലേഖയായി തമിഴ്നാട് പോലീസ് വിതരണം ചെയ്യും. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ.